ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവിഡിയം കാൽക്കുലേറ്റിംഗ് ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൽ പത്തനംതിട്ട ജില്ലയിൽ നടന്ന എൽ ഡി സി എക്സാമിനെ ചില ചോദ്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ ചോദ്യം നോക്കാം പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി മുൻ നാട്ടുരാജാക്കന്മാർക്ക് രാജാക്കന്മാർക്ക് നൽകിയിരുന്ന പദവിയാണ് പ്രിവി പേഴ്സ് പ്രിവി നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇനി ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നതിന് സഹായം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നതിന് സഹായം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂലൈ രണ്ടിന് സിംല കരാർ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇതാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂലൈ രണ്ടിന് സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച സമയത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധിയാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച സമയത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് തന്നെയാണ് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്ക പര്യവേഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് തന്നെയാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്ക പര്യവേഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് തന്നെയാണ് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ സമയത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സിഖ് തീവ്രവാദികൾക്കെതിരെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് സിഖ് തീവ്രവാദികൾക്കെതിരെ അമൃതസറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി കൂടാതെ ഇരുപദിന കർമ്മ പരിപാടി ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് തന്നെയാണ് ഇന്ദിരാഗാന്ധിയാണ് ഇരുപദിന കർമ്മ പരിപാടി ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞ പറഞ്ഞൊരിക്കൽ കൂടി പറയാം പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നതിന് അനു സഹായം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്താണ് ബംഗ്ലാദേ ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നതിന് സഹായം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി പാകിസ്ഥാൻ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന സുൽഫിക്കർ അലി പൂട്ടോയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂലൈ രണ്ടിന് സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്ക പര്യവേഷണ സമയത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിഖ് തീവ്രവാദികൾക്കെതിരെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇരുപത് ദിന കർമ്മ പരിപാടി ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിമാര് തന്നെയാണ് ഇന്ദിരാഗാന്ധിയാണ് അടുത്ത ചോദ്യം നോക്കാം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്ന കാൺപൂരിലെ നേതാവ് ഉത്തരം നാനാ സാഹിബ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്ന കാൺപൂരിലെ നേതാവാണ് നാനാ സാഹിബ് ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വിവിധ സ്ഥലങ്ങളിൽ നയിച്ചിരുന്ന പ്രമുഖ നേതാക്കളെ നമുക്ക് നോക്കാം ഡൽഹിയിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് ഭക്തഖാൻ ആണ് ഡൽഹിയിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് ആരാണ് ഭക്തഖാനാണ് ബീഹാർ ആരാ ജഗദീഷ്പൂർ ബീഹാർ ആരാ ജഗദീഷ്പൂർ എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കൺവർ സിംഗ് എന്താണ് ഡൽഹിയിൽ ആരാണ് ഭക്തഖാനാണ് ബീഹാർ ആരാ ജഗദീഷ്പൂർ എന്നീ സ്ഥലങ്ങളിൽ കൺവർ സിംഗ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി ആണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി ആണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചതെങ്കിൽ ഗ്വാളിയാറില് റാണി ലക്ഷ്മിഭായിയും താന്തിയാ തോപ്പിയും ചേർന്നിട്ടാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഗ്വാളിയാറിലാരൊക്കെയാണ് റാണി ലക്ഷ്മിഭായും താന്തിയാ തോപ്പിയും ചേർന്നിട്ടാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്നത് ലക്നൗ ആഗ്ര അവദ് ലക്നൗ ആഗ്ര അവദ് എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹലാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ലക്നൗ ആഗ്ര അവദ് എന്നീ സ്ഥലങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹലാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ബറേലിയിൽ ഖാൻ ബഹാദൂർ ഖാൻ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ബറേലിയിൽ ഖാൻ ബഹാദൂർ ഖാൻ ആണ് നേതൃത്വം നൽകിയതെങ്കിൽ ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്നത് ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആസാമിൽ ദിവാൻ മണിറാം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആസാമിൽ ദിവാൻ മണിറാം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് മധുരയിൽ ദേവി സിംഗ് ആണ് നയിച്ചത് കാൺപൂരിൽ നാനാ സാഹിബ് ആണ് മധുരയിൽ ആരാണ് ദേവി സിംഗ് കാൺപൂരില് സാഹിബ് മീററ്റിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് സിംഗ് ആണ് ഖതം സിംഗ് ആണ് മീററ്റില് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് അപ്പോ ഒരിക്കൽ കൂടി പറയാം ഡൽഹിയിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് ഭക്തി ബീഹാർ ആരാ ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ കൺവർ സിംഗ് ആണ് ഝാൻസിയിൽ റാണി ലക്ഷ്മി ഭായി ഗ്വാളിയാറിൽ റാണി ലക്ഷ്മിഭായിയും താന്ത്യ തോപ്പിയും ലക്നൗ ആഗ്ര അവ് എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മകൻ ബറേലിയിൽ ഖാൻ ബഹാദൂർ ഖാൻ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ആസാമിൽ ദിവാൻ മണിറാം മധുരയിൽ ദേവി സിംഗ് കാൺപൂരിൽ നാനാസാഹിബ് മീററ്റിൽ ഖദം സിംഗ് ഒരിക്കൽ കൂടി പറയാം ഡൽഹിയിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് ഭക്താനാണ് ബീഹാർ ആര ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ കൺവർ സിംഗ് ആണ് ഝാൻസിയിൽ റാണി ലക്ഷ്മി ഭായി ഗ്വാളിയാറിൽ റാണി റാണി ലക്ഷ്മി ഭായിയും താന്തിയാ തോപ്പിയും ലക്നൌ ആഗ്ര അവ് എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹൽ ബറേലിയിൽ ഖാൻ ബഹാദൂർ ഖാൻ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ആസാമിൽ ദിവാൻ മണിറാം മധുരയിൽ ദേവി സിംഗ് കാൻപൂരിൽ നാനാ സാഹിബ് മീററ്റിൽ ഖദം സിംഗ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പി എസ് സി എക്സാമുകൾക്കും എസ് എസ് സി എക്സാമുകൾക്കും ആർ ആർ ബിക്കും ഒക്കെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക അപ്പൊ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു ഉത്തരം അമേരിക്ക ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു ഉത്തരം അമേരിക്ക ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ക്രിയാത്മകമായ അംശങ്ങൾ കൂട്ടി കൂട്ടിച്ചേർത്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ ഇന്ത്യൻ ഭരണഘടനയെ കടം കൊണ്ട ഭരണഘടന എന്നാണ് പറയാറുള്ളത് എന്താണ് വിവിധ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും ക്രിയാത്മകമായ അംശങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് തയ്യാറാക്കിയ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയെ എങ്ങനെ വിളിക്കുന്നത് കടം കൊണ്ട ഭരണഘടന എന്ന് അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ ആമുഖം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ ഇംപീച്ച്മെന്റ് ലിഖിത ഭരണഘടന എന്തൊക്കെയാണ് മൗലിക അവകാശങ്ങൾ ആമുഖം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ ഇംപീച്ച്മെന്റ് ലിഖിത ഭരണഘടന എന്നീ ആശയങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ് മൗലികാവകാശങ്ങൾ ആമുഖം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ ഇംപീച്ച്മെന്റ് ലിഖിത ഭരണഘടന ഈ ആശയങ്ങളെല്ലാം ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഉത്തരം ജമ്മു കാശ്മീർ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ വിവരാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ് സ്വീഡൻ ആണ് ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് എന്താണ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയതെങ്കിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് എന്താണ് വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് പാർലമെന്റ് പാസ്സാക്കിയ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് നമ്മൾ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒന്നുകിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും എന്താണ് വിവരാകാശ നിയമപ്രകാരം സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകാതിരുന്നു കഴിഞ്ഞാൽ വീഴ്ച വരുത്തു അങ്ങനെ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴയായിട്ട് അടയ്ക്കേണ്ടി വരും അപ്പൊ ഒരിക്കൽ കൂടി പറയാം വിവരാവകാശ നിയമം നിയമം അതാണ് ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യമാണ് സ്വീഡൻ എന്താണ് ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ് സ്വീഡനാണ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം പാ പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി രൂപ പിഴ അടക്കേണ്ടതായിട്ട് വരും പരമാവധി പിഴ എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയാണ് എന്താണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ചെയർമാനെ കൂടാതെ നാല് സ്ഥിര അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് അതായത് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങൾ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് അല്ലെങ്കിൽ ചെയർമാനെ കൂടാതെ നാല് സ്ഥിര അംഗങ്ങൾ കൂടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പങ്കുവച്ച വിവരങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്